എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനൊരു മുന്തിരി ജ്യൂസാണ് നിങ്ങളെ കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എൻ്റെ ഒരു രണ്ടാമത്തെ ആംഗലയുടെ മോൻ ഒരു വീട് മേടിച്ച്, പുതിയതായിട്ട് വെച്ചെന്നല്ല, ഒരു വീട് മേടിച്ച്. അപ്പോൾ അവർ അവിടോട്ട് താമസിക്കാനായിട്ട് ഞങ്ങളെല്ലാം വിളിച്ച ബന്ധുക്കളെല്ലാം മാത്രം, അല്ലാതെ വലിയ ഇതായിട്ടല്ല, കയറി താമസിക്കുന്നില്ലേ. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരു ഒരു ഒത്തുകൂടാനായിട്ട് ഉള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നു. നിങ്ങൾ ശരിക്കും എനിക്ക് എപ്പോഴും ഇതേ ഉള്ളൂ, എൻ്റെ ഒരു സന്തോഷമാണ് എല്ലാവരെയും ഒന്ന് നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരുന്നത്, ഒന്നും തോന്നരുത്. അപ്പോൾ ആ വീഡിയോയും കൂടെ ഞാൻ ഇതിനകത്ത് കാണിക്കും. കുറച്ച് രംഗങ്ങളേ ഉള്ളൂ. ഞങ്ങൾ അവിടെ പോയി എല്ലാവരുമായിട്ടൊന്ന് പങ്കെടുക്കാനായിട്ടുള്ളൊരു അവസരം ഉണ്ടായി. അപ്പം നമുക്ക് നമ്മളുടെ ജ്യൂസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ജ്യൂസിൻ്റെ വീഡിയോ നേരത്തെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അത് കുടിച്ച് ഇത് ഒഴിച്ച് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? എല്ലാവർക്കും നല്ലത് കിട്ടിയെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ പിന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്കും ചെയ്തോളൂ. പിന്നെ അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ എനിക്ക് ഇനിയിപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരണമെന്നൊക്കെ ഉണ്ടല്ലോ, കാരണം ഈ സൗണ്ടിൻ്റെ പ്രശ്നം എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്, അത് ഞാൻ പരിഹരിക്കുന്നുണ്ട്. ഞാനൊരു മൈക്ക് മേടിച്ചത് അത്ര ക്ലിയർ ആയില്ല, അപ്പോൾ ഞാൻ ശരിയാക്കുന്നുണ്ട്. അതുമെല്ലാം ക്ലിയർ ആക്കി വരാം. പയ്യെ 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 പടിപടി പടിയായിട്ട് ഓരോന്നോരോന്ന് ശരിയാക്കി വരാം. നിങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കുമല്ലോ. അപ്പോൾ ഞാൻ ആ ജ്യൂസ് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ജ്യൂസ് ഒഴിക്കാം. ഇപ്പം ഞാൻ ആ വീട്ടിൻ്റെ കാര്യമൊക്കെ നിങ്ങളടുത്ത് പറഞ്ഞല്ലേ. എൻ്റെ രണ്ടാമത്തെ അണ്ണനാണ്, അണ്ണൻ ഇന്ന് ലോകത്തില്ല. അപ്പം ആ അണ്ണൻ്റെ ഒരു ഓർമ്മയ്ക്കും കൂടെ ആയിട്ടാണ് ഞാൻ ഇത് നിങ്ങളടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചത്. പെട്ടെന്നായിരുന്നു അണ്ണന് കിഡ്നി സംബന്ധമായ അസുഖമായിരുന്നു, പെട്ടെന്നാണ് ഞങ്ങളെ വിട്ടുപോയത്. ഇപ്പം 4-5 വർഷമായി. അപ്പം രണ്ട് മക്കളാണ്, മൂത്ത മകൻ്റെ പേര് മൂത്ത മകളാണ്, മകളുടെ പേര് അർച്ചന, മകൻ്റെ പേര് അനൂപ്. അവർക്ക് രണ്ടുപേർക്കും രണ്ട് മക്കൾ ഇതുണ്ട്. അപ്പോൾ അതിലൊരാളൊരു ചാനൽ, യൂട്യൂബ് ചാനലാണ്, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അവൾ, കേട്ടോ. ഞാനങ്ങ് മറന്നു, ആൻസ് ഫീൽഡ് എന്ന് കണ്ടായിരുന്നു. നിങ്ങൾ ആ കുഞ്ഞിൻ്റെ വീഡിയോ കൂടെ ഒന്ന് കാണണം. അപ്പോൾ നമുക്ക് ഇത് ഞാൻ അന്ന് അരച്ച് വെച്ചതാണ്. അപ്പം ഇതിനകത്തോട്ട് ഒഴിക്കാം. ഒഴിച്ച് കാണിച്ച കുഞ്ഞുങ്ങൾക്കൊക്കെ, കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്ക് വേണമെങ്കിലും നമുക്കിങ്ങനെ നമ്മളുടെ ജ്യൂസ്. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കുടിക്കാം, കേട്ടോ. ഞാനങ്ങനല്ല, ഞാൻ സ്വല്പം വെള്ളം കൂടെ ചേർത്താണ്. നമുക്കിതിനകത്തൊരു മിൻറ്റും കൂടെ ചിറ്റിടാം. നല്ല ഭംഗിയുണ്ട് അല്ലേ. ഓക്കെ, നമ്മളുടെ ജ്യൂസ്. അപ്പം എനിക്ക് ഷുഗറൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഒരു ശകലം നിങ്ങളെ കുടിച്ച് കാണിച്ചു തരാം. ആരും ഇല്ല, എല്ലാവരും അറിയാമെന്നുണ്ടെങ്കിൽ നമ്മളെ കസ്റ്റഡിയിലെടുക്കും. ഞാൻ തന്നെ കുറച്ച് ഇതിനകത്തെടുത്ത് നിങ്ങളെ ടേസ്റ്റ് അറിയിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നല്ല അടിപൊളി എന്ന് പറഞ്ഞാലും പോലെ നിങ്ങൾ വെള്ളം ചേർത്ത് വേണം ഇത് കഴിക്കാനായിട്ട്, കാണുന്നുണ്ട്. അപ്പം നല്ലൊരു ജ്യൂസാണ് കേട്ടോ. ഞാൻ എന്തായാലും ഒരു കുറച്ച് പിടിച്ച് കാണിച്ചു തരാം. നല്ലതാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇച്ചിരി വെള്ളം കൂടി ചേർത്താൻ കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് നല്ല ഈ ഒരു തണുപ്പ് കാലത്ത് ഇച്ചിരി ഐസും കൂടെ ഇടണം കേട്ടോ. ഐസ് ഞാൻ ഇട്ടില്ല, ഐസും കൂടെ ഇട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാലും പോരാ, അടിപൊളിയാണ് കേട്ടോ. നല്ലതാണ്. നിങ്ങളെല്ലാം ഇതൊക്കെ ഇച്ചിരി നമുക്ക് ഓരോ സീസണിലൊക്കെ ഓരോരോ ഫ്രൂട്ട്സുകളൊക്കെ കിട്ടത്തില്ല, ഇങ്ങനെയൊക്കെ ആക്കി നമ്മൾ കുപ്പിയിലൊക്കെ ആക്കി വെച്ചിരുന്നാൽ മതി. ഇനി ഓരോ വില ഇപ്പോൾ പൈനാപ്പിൾ ഞാൻ ഇന്നാളെ ഉണ്ടാക്കി കാണിച്ചില്ല, ആ പൈനാപ്പിളിൻ്റെ തന്നെ നമുക്ക് ആ പഴുപ്പെടുത്ത് കുറച്ച് അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ അടിച്ച് നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ നമ്മളിപ്പോൾ കാശ് കൊടുത്ത് ഫ്രൂട്ടിയും അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും മേടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളും എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓണെന്ന ബട്ടണും അമർത്തണം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിനി ഒരു മുന്തിരി കൊണ്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് 1 കിലോ മുന്തിരിങ്ങയാണ്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ,
നമ്മൾ മുന്തിരിനകത്ത് ഇട്ട്. ഇനി നമുക്കിത് ഞാനാണെങ്കിൽ ഒരു 7-8 മണിക്കൂർ തന്നെ ഇതിനകത്ത് വെള്ളവും ഉപ്പ് പൊടിയേയും ഒക്കെ ഇട്ട് ഞാൻ വെച്ചേക്കും. ഈ തണ്ട് ഇളക്കാതെ ഉണ്ട് കേട്ടോ. അപ്പം തണ്ട് ഇളക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് നമ്മൾ ഈ വിഷാംശങ്ങളൊക്കെ കയറും ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് വലുതായിട്ട് ഇളകുന്നേക്ക് അതിനകത്ത് കിടക്കും. അങ്ങനെ ഇടും കേട്ടോ. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് പൊടിയൊക്കെ ഇട്ട് ഒന്ന് കുറച്ച് നേരം നമുക്ക് വെച്ചേക്കണം കേട്ടോ. ആദ്യം നമുക്ക് ഇത് കുറച്ച് വെള്ളത്തിലിട്ടൊന്ന് ആദ്യം ഒന്ന് കഴുകാം. ഇച്ചിരി നേരം ഇങ്ങനെ കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് നേരിടാം. ഓക്കെ. അതിൻ്റെ കുറച്ച് നേരം ഇങ്ങനെ കിടന്നിട്ട് നമുക്ക് ഈ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഉപ്പ് ഓടിയിട്ട് കുറച്ച് നേരം വയ്ക്കാം. ഓക്കെ. കുറേ നേരം വെള്ളത്തിലിട്ടതിന് ശേഷം ഞാൻ ഇത് കഴുകിവാരിക്കൊണ്ട് വന്നേ 2-3 വെള്ളത്തിൽ കഴുകി നമുക്കിതിലേക്ക് അല്പം ഉപ്പ് പൊടിയിട്ട് കൊടുക്കും. ശരി. ഉപ്പിൻ്റെ അംശമൊക്കെ തണ്ട് നമ്മൾ ഇളക്കിയിടുകയല്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇടർത്തിയിടുന്നില്ല. ഇങ്ങനെ നമ്മളിതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നു. ഓക്കെ. ഇതിൽ വിഷാംശമൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ആക്കി വെച്ചത് കേട്ടോ. ഇങ്ങനെ കുറച്ച് ഇതിനകത്തൊക്കെ ഇങ്ങനെ പെരവിയതിന് ശേഷം പുറത്ത് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ചാണ്. കാരണം ഞാൻ തണ്ടൊന്നും ഇളക്കിയിട്ടില്ല. നിങ്ങൾ കാണുന്നുണ്ട് ഇതിനകത്ത് പുറത്തകത്തുമൊക്കെ കാണും മരുന്നേ. അപ്പം നമ്മൾ ഇവിടെ പീക്കൂനാന്നേ മിക്കപ്പോഴും പനിയും കാര്യങ്ങളൊക്കെ. ഡോക്ടർമാരിപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞേ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനിയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി ഒരു പ്രത്യേക രീതിയിലൊരു ജ്യൂസ് ആക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് നേരം നമ്മൾ ഇച്ചിരി നേരം ഇങ്ങനെ വെച്ചിട്ടെ പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കാം. ഓക്കെ. മാങ്ങ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. അടുത്ത റെസിപ്പി നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. എൻ്റെ മാങ്ങ റെസിപ്പിയെല്ലാം കണ്ടവർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. നല്ലൊരു ജ്യൂസാണ് കേട്ടോ. എല്ലാവരും ഈ തണുപ്പ് ഈ അല്ല ഈ ചൂട് സമയത്ത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളിത് ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. കുറേ പരിപാടികളൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാം ചെയ്യുന്നതാണെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ ഇങ്ങനെ എൻ്റെ പുറത്തോട്ടിരിക്കും. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ കഴുകി കളഞ്ഞിട്ട് പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഇടണം കേട്ടോ. ഇതിൻ്റെ പുറത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ട തണ്ട് ഞാൻ ഇളക്കാതാണ് ഇത് ഇടുന്നത് കേട്ടോ. തണ്ട് ഇളക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്തും കൂടെ നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ ആ വിഷാംശങ്ങളൊക്കെ കയറത്തില്ല. അതുകൊണ്ടാണ് വളരെ സ്ലോയിലൊക്കെ. ഓക്കെ. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം. നമ്മൾ മുന്തിരിങ്ങ ഏകദേശം ഒരു 1.5 മണിക്കൂറോളമായി ഇങ്ങനെ ഉപ്പ് പുരട്ടി വെച്ചിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം കൂടെ വയ്ക്കാം. ഓക്കെ. ഇതൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം 2-3 പ്രാവശ്യം കഴുകിയതാണല്ലോ. ഇനി കുറച്ച് ഇതൊക്കെ വെള്ളം ഒഴിച്ച് കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഞാനൊരു വൈകുന്നേരം വരെ പിന്നെ ഒരു 6 വൈകുന്നേരം വരെ ഞാൻ ഇട്ടേക്കും. ഒരു 6-7 മണിക്കൂറെങ്കിലും ഞാൻ ഈ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിക്കും. എന്നിട്ട് ഇത് 3-4 വെള്ളത്തിൽ കഴുകി നമുക്ക് എടുക്കാം. ഓക്കെ. അപ്പോൾ ഈ ഉപ്പുള്ളത്തിൽ തന്നെ ഇതിങ്ങനെ കിടക്കടിച്ചിരി ഇടയ്ക്ക് ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. ഇന്നിപ്പോൾ ഞാൻ ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞപ്പൊടി ഇടാം. ഞാനിപ്പോൾ എടുക്കുന്ന ആ ഒരു കഴുകുന്ന സമയത്ത് സ്വല്പം വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് കഴുകിയിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. അപ്പോൾ ഇതിങ്ങനെ കിടക്കട്ടെ. ഒരു 4-5 മണിക്കൂറെങ്കിലും ഈ ഉപ്പുവെള്ളത്തിൽ ഇതിങ്ങനെ കിടക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനുള്ള സാധനമില്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് 6 മണിക്കൂർ കഴിഞ്ഞു നമ്മൾ മുന്തിരിങ്ങയൊക്കെ ഇപ്പോൾ ഇവിടെ ഇട്ടിട്ടൊരു 6-7 മണിക്കൂർ കൂടുതലായിട്ടുണ്ട്. നമുക്കത് വാരി പാത്രത്തിലിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം. ഉപ്പിൻ്റെ അംശമൊന്നുമില്ല. ഒരുവിധം ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും മുന്തിരിങ്ങ എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലങ്ങ് ഇട്ടേക്ക് തണ്ടോടുകൂടി തന്നെ. അപ്പം ഇങ്ങനെ നമ്മൾ ഈർത്തിട്ട് കഴിഞ്ഞിരുന്നാൽ ആ വെള്ളത്തിനകത്തോട്ട് ഈ വിഷാംശം ഇറങ്ങിയിട്ട് അതിനകത്ത് കയറുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തണ്ട് ഇളക്കാറില്ല. ഇനി ഞാനിത് നല്ലോണം 1-2 പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് തണ്ടിങ്ങനെ ഇളക്കിയിട്ട്
നമ്മൾ വൈനൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അതേ രീതി തന്നെ. ഇതൊന്നും നമ്മൾ വെക്കാതെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. കൊച്ചുങ്ങൾക്കൊക്കെ നമ്മൾ ഉണ്ടല്ലോ ഇപ്പം തന്നെ ഉള്ള ആൻറ്റിബയോട്ടിക്കുകൾ എല്ലാം കഴിച്ച് കഴിച്ച് കുഞ്ഞുങ്ങൾ ഒരു പരുവായി പീക്കും ഒരു കോലമായി. ഇന്ന് മൂന്നാല് പ്രാവശ്യമായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ കഴുകിയിട്ട് എടുക്കാം. ഓക്കെ, നമുക്കൊരു പാത്രത്തിലിട്ട് എന്നിട്ട് ഈ തണ്ടൊക്കെ നമുക്ക് എടുത്തിടാം. നമുക്ക് ഇളക്കിയിടാം. ഇത് ഇപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ നിങ്ങളെല്ലാം ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം. എങ്കിലും ഇത് കണക്ക് നമ്മളൊന്ന് പൊടി കുഞ്ഞുങ്ങളൊക്കെ അത് അറിയാതെ പോവുകയാണെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി ഇങ്ങനെ ഒന്ന് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പൊടി കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അത്രയും ശുദ്ധമായിട്ട് കൊടുക്കണം. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കുടിക്കുന്ന അവരെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് തരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കുന്നതെന്ന് എനിക്കറിയാം, ചെയ്യുന്നതെന്നറിയാം. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ, മൈക്ക് എനിക്ക് ഉണ്ടായിരുന്നു. മൈക്ക് ഞാൻ ഇനി ഞാൻ ഓണാക്കാത്തതാണോ എന്തോ, സൗണ്ട് ഇല്ലെന്നും പറഞ്ഞ് എല്ലാവരും പരാതി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു കുക്കറിലോട്ട് വാരിയിടാം. നമ്മൾ ഇന്നേക്കൊക്കെ വെള്ളം ഒഴിച്ച് അതിലേക്ക് 250 ml ഒരു കപ്പ് പഞ്ചസാര ഞാൻ ചേർക്കുക. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ അളവിനായിരിക്കും. നമ്മളിതൊരു ഇത് സിറപ്പായിട്ട് അതിനകത്ത് ഒരു വെള്ളം കൂടെ ഒഴിച്ച് കുടിക്കാനായിട്ടാണ് കേട്ടോ. അപ്പം നമ്മളിത് ഒരു വിസിൽ കയ്പ്പിച്ചിട്ട് എടുക്കാം. ഇതിനകത്ത് നമുക്ക് ഗ്രാമ്പു പട്ടയിടാം. ഞാനൊരു 3 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി നിന്നത്തിട്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു വിസിൽ കയ്പ്പിക്കാം. ഓക്കെ, എന്നിട്ട് കാണിച്ചു. നമ്മുടെ മുന്തിരിങ്ങ വേവിച്ചത് ഇങ്ങനെ തിണക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഇച്ചിരി ഒന്ന് പുറത്തോട്ടൊക്കെ പോയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇളക്കിയുണ്ടായിരുന്നു. ഇതിനു മുമ്പേ ഞാനിങ്ങനെ ഒന്ന് ഇളക്കിയത് എല്ലാം കൂടെ മേളിൽ ഇങ്ങനെ ഇരുന്നായിരുന്നു. ഇനി നമുക്കിത് ഒരു അരിപ്പയിലേക്ക് അരിക്കാം. നമുക്കൊരു അരിപ്പയിലോട്ട് അരിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഈ ജ്യൂസ് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കൊന്ത് ഇത്രയും ഞാൻ അതിനകത്ത് നിന്ന് ഞെക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ജ്യൂസ് ഇതിൻ്റെ മേളിൽ ഒരു അരിപ്പയും കൂടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. വൈനം നമ്മളിങ്ങനെ ആക്കുന്ന പക്ഷേ ഇത് ഞാൻ ഇപ്പോഴേ തന്നെ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുഞ്ഞുങ്ങ മോക്കൊക്കെ ജ്യൂസായിട്ട് തന്നെ കൊടുക്കാൻ വിചാരിച്ചു. നമുക്ക് തണ്ട് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്നുകൂടെ ഒന്ന് അരിച്ച് ഇത്രയും ഒരു അതിനകത്തുനിന്നൊരു വട്ടി പോലെ ഉണ്ടായിരുന്നു. നമുക്കിത് അടച്ച് വെച്ച് ഉപയോഗിക്കാം. കൊച്ചുങ്ങൾക്കൊക്കെ ഗർഭിണികൾക്ക് വരെ വേണമെങ്കിൽ ഈ ജ്യൂസ് കുടിക്കാം. കാരണം നമ്മൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വിനാഗിരിലും ഉപ്പിലും എല്ലാം കഴുകി ഇത്രയും നേരം എന്നിട്ട് നമ്മൾ ഒരു വിസിലിട്ടെടുത്ത സാധനമാണ്. നിങ്ങളെല്ലാവരും ഈ ഉഷ്ണകാലത്ത് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്കിപ്പോൾ എല്ലാത്തിനും അസുഖങ്ങളല്ലേ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അസുഖമായിട്ടുള്ളത് പൊടി കൊച്ചുങ്ങൾക്ക്, അതാ ഇവിടെ തന്നെ ഉണ്ടാവും. യാനിക്കും പീക്കോവിനും എന്നും പനിയാണ്. പീക്കോ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ പനി. ഇനി എന്നും ഹോസ്പിറ്റലില്ല. ഇങ്ങനെ ആൻറ്റിബയോട്ടിക്കും എല്ലാം കൊടുത്ത് പിള്ളേരൊക്കെ ഒരുപാട് മോശമായിപ്പോയി. അപ്പോൾ ഞാനിങ്ങനെ അവർക്ക് വേണ്ടി ഓരോന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മുന്തിരി എന്ന് പറയുമ്പോൾ എല്ലാ ഗുണസമ്പുഷ്ടമാണല്ലേ. ഇതിപ്പോൾ നമ്മൾ വൈൻ പോലൊന്നും അല്ല, നമ്മൾ സാധാരണ രീതിയിൽ ജ്യൂസ് പച്ചയ്ക്ക് ഇങ്ങനെ അടിച്ച് കൊടുക്കണ്ടല്ലേ. അതിനെക്കാട്ടി ഇതാകുമ്പോൾ കുറച്ച് ഒഴിച്ച് വെള്ളമോ ഒക്കെ ഒഴിച്ച് അങ്ങ് കൊടുത്താൽ മതിയല്ലേ. ഇച്ചിരി തണുപ്പിച്ചൊക്കെ കൊടുക്കുമ്പോൾ ഇച്ചിരി ഐസൊക്കെ ഇടുമ്പോൾ അവരങ്ങ് കുടിക്കുമല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ.
ഇതിനകത്തൊന്നുകൂടെ ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം. ഞാൻ ഒരുപാട് കുറുക്കിയൊന്നും അല്ല ആക്കിയത്, നമ്മൾ വൈനിന് ഒന്നും അല്ല, ഇത് കണക്ക് നമ്മൾ ആക്കിയതാണ് കേട്ടോ. അടിപൊളിയല്ലേ. ഇതിലേക്ക് നമുക്ക് രണ്ട് പീസ് ഐസ് ഇട്ട് കൊടുക്കാം. കാണാനും അടിപൊളി, കുടിക്കാനും അടിപൊളി കേട്ടോ. അത് നിങ്ങൾ കാണുന്നുണ്ടല്ലേ, ക്യാമറ ഇങ്ങനെ വെച്ചെടുക്കുന്നുണ്ടാണ് കേട്ടോ. നമുക്കിനി ഒരു മിൻറ്റ് വെച്ച്, ഇവിടുത്തെ ഇവിടെ ഉള്ളതാണ്, ഇത് ഫ്രഷാണ് കേട്ടോ, നമുക്ക് അലങ്കരിക്കാം. ഓക്കെ, നമ്മളെ ജ്യൂസ് എന്ത് ഭംഗിയായിരിക്കുന്നത് നിങ്ങളൊന്ന് ഓക്കെ. അടിപൊളിയല്ലേ. നമുക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടോ കുഞ്ഞുങ്ങൾ ആ കളർഫുള്ളൊക്കെ കണ്ടോ. നമുക്ക് നാച്ചുറലായിട്ടുള്ള വേറെ ഒന്നും നമ്മൾ അതിനകത്ത് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം ഒരു സംശയം കൂടാതെ കഴിക്കാൻ പറ്റും. ഇത് ഞാൻ എല്ലാം ആദ്യമൊരു ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടല്ലേ. നമ്മൾ അത്രയ്ക്കും നല്ലതുപോലെ ഇതിൻ്റെ പുറത്തുള്ള എല്ലാ മരുന്നിൻ്റെയൊക്കെ അംശം പോകത്തക്ക വിധത്തിലാണ് ഞാൻ കഴുകിയൊക്കെ വൃത്തിയാക്കിയത്. ഓക്കെ, നല്ല വെയില്, അമ്മയ്ക്ക് തൊപ്പിയുണ്ടോ? ഞാൻ എൻ്റെ മോൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഓക്കെ, ഇതാണ്ട് ഇവരുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഞങ്ങൾ. ചിലപ്പോൾ യൂട്യൂബിൽ വരാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇത് നമ്മൾ പറഞ്ഞത്. മോളെ ചാനലിന്റെ പേര് എന്താണ്? അല്ല, മോള് പറഞ്ഞു ഇതിപ്പോ ലൈവായിട്ട് പോവോ? പറഞ്ഞോ. ആ, ഈ അനൻസ് വേൾഡിലേക്ക് ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കണം കേട്ടോ. മോൻ വേടിച്ചൊരു വീടാണ്, പിന്നെ എല്ലാരും ഇതിനകത്തോട്ട് കയറിയാണ്. പക്ഷേ മനുഷ്യൻ്റെ അമ്മ കഴിക്കുന്നുണ്ട് മോളെ. ബാബേ പോയി. ഇതാണ് ഈ മോൻ്റെ വീടാണ്, ഇവിടെ ഞങ്ങൾ വന്നതാണ് കേട്ടോ. ഓക്കെ കേട്ടോ, എല്ലാവരും ഒരു ഹായ് പറഞ്ഞോളൂ. ഹായ് മാത്രം പോരെ, സബ്സ്ക്രൈബും വേണം, ലൈക്ക് ഷെയർ. നോക്കട്ടെ മോളെ. ഓക്കെ, ഇതൊക്കെ നമ്മളെ മഞ്ജിമ്മയുടെ കുഞ്ഞുമ്മമാരൊക്കെയാണ്. ഓക്കെ, നമ്മളെ ഹണിമോള് നാത്തിൻ്റെ അമ്മ. അമ്മ എന്താ പറയുന്നത്? മോഹൻ്റെ വീട്ടിൽ വന്നത് ഇങ്ങനെ കഴിച്ച. ഇതൊക്കെ എൻ്റെ നാത്തൂൻ്റെ കൊച്ചു ബസ്സിൻ്റെ നാത്തൂൻ. യെസ്, ഇങ്ങോട്ട് നോക്കട്ടെ അനിക. അയ്യോ, എൻ്റെ പൊന്നരി തറയിലിരുന്ന് കഴിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിയാല് ഇരിക്കട്ടെ. അല്ല, ഞാനാ
ഇട്ടാന്നല്ല. ഞാൻ കയറി വെച്ച് കിടക്കാന്നടാ നീ. വസന്ത ആങ്ങളാ കൊച്ചി വസന്ത. അതൊക്കെ ഇപ്പൊ ശരി. ഇന്ന് അവര് ഇങ്ങോട്ട് താമസം മാറിയതാണ്. ഓക്കെ. നോക്കട്ടെ എന്തിനാണ് ബാബു നീ കരയുന്നത്? ഒന്ന് ചിരിച്ചേ ബാബ, ഒന്ന് ചിരിച്ചേ. എന്റെ ന്യൂ സബ്സ്ക്രൈബറാണ് ഇരിക്കുന്നത്. അതാണ് നമ്മളെ മഞ്ജു അച്ഛൻ. നിങ്ങളെ രണ്ടുപേര് സുന്ദരികളെ ഒക്കെ ഒന്ന് കാണട്ടെ. ഇങ്ങനെ അങ്ങ് എടുത്തേക്കും കേട്ടാ. ഒന്ന് കുക്കു കുക്കു, ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ.